Hi all, welcome back to my channel. In this video, we will talk about the plant. If we talk about the plant, we will talk about the indoor plant. That is why we have a lot of colors, variety, shape. We will talk about the indoor plant. അപ്പോൾ ഇത് നമുക്ക് ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പല ഷേപ്പിൽ ലീഫുകൾ വരുന്നതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ കാണുന്ന സിങ്കോണിയ ഒരു പിങ്ക് കളറിൽ വരുന്ന കൂർത്ത ലീഫുകളോട് കൂടിയിട്ടുള്ള ഒരു സിങ്കോണിയാണ്. പിങ്കിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫുകളുടെ പ്രത്യേകത നമ്മളെ തളിരി ഇലകൾ നല്ല പിങ്കിലാണ് കാണുക. അത് മെച്ചുവേർഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ലീഫായിട്ട് മാറും, ഗ്രീൻ ഷെയ്ഡിലായിട്ട് മാറും അതിൻ്റെ മെച്ചുവേർഡായ ലീഫ്. പുതുതായി വരുന്ന ലീഫുകൾ നല്ല പിങ്കും സിങ്കോണിയത്തിൻ്റെ ഒരു പിങ്കിൽ വരുന്ന വേറൊരു വെറൈറ്റിയാണിത്. ഇതിൽ ലീഫുകൾ അല്പം പരന്നാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അധികം മെച്ചുവേർഡ് ആയിട്ടുള്ള ലീഫുകൾ ഗ്രീൻ ഗ്രേ കളറിലോട്ടായിട്ട് മാറും. ഇത് പോട്ട് ഫില്ലായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇതിന് മറ്റ് സിങ്കോണിയത്തിനെ അപേക്ഷിച്ചിട്ട് അല്പം റേറ്റുള്ള ഒരു വെറൈറ്റിയാണ്. കാണാൻ നല്ല രസമാണ് ലീഫുകൾ കാണാൻ. ഇനി ഈ പിങ്കിൽ തന്നെ പെട്ടെന്ന് ഹാങ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ നമ്മൾ ക്ലൈംബ് ചെയ്യാനൊക്കെ പറ്റിയ വേറെ വെറൈറ്റി ഉണ്ട്. അത് നമ്മൾ ഈ കാണുന്ന പ്ലാന്റ് അതാണ്. ഇത് പെട്ടെന്ന് ക്ലൈംബ് ചെയ്തിട്ട് പോകും അല്ലെങ്കിൽ ഹാങ് ചെയ്തിട്ടൊക്കെ വരും. ഇതിൻ്റെയും പ്രത്യേകത മെച്ചുവേർഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫുകൾ ഗ്രീനായിട്ട് മാറും, നല്ല തളിരിലകൾ നല്ല പിങ്കിലും ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ കാണുന്ന വെറൈറ്റിയാണ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലൊക്കെയാണ് വരിക അതിൻ്റെ ലീഫുകൾ. ഇത് നല്ല വലിയ ലീഫുകളും അല്ല, എന്നാൽ ഒരു മിനിയേച്ചർ വെറൈറ്റിയും അല്ലാത്ത ഒരു ടൈപ്പാണ്. ഇത് ഇങ്ങനെ ബുഷായിട്ട് വളരുന്ന ഒരു ടൈപ്പാണ്. പെട്ടെന്ന് പോട്ട് ഫില്ലായി വളരുന്ന ഒരു വെറൈറ്റിയാണ്. തളിരിലകൾ കാണാനാണ് നല്ല രസം, നല്ല ഭംഗിയുള്ളൊരു പ്രത്യേക കളറാണ്. അതുപോലെ തന്നെ ഇത് നല്ല മറ്റ് പിങ്കിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് റേറ്റും കുറവാണ്. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇനി നമ്മൾ അടുത്തത് കാണുന്നത്. ഈ കാണുന്ന വെറൈറ്റി കണ്ടാൽ അതുപോലെ ഇരിക്കും, പക്ഷെ പെട്ടെന്ന് ക്ലൈംബ് ചെയ്ത് വളരുന്ന ഒരു വെറൈറ്റിയാണ്. അതിനേക്കാളും അല്പം കൂടി സൈസുള്ള ലീഫുകളുമാണ്, കളറിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയും അതേ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ സിങ്കോണിയം റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അത് നമുക്ക് 30 രൂപ മുതൽ 200-250 രൂപ വരെയുള്ള വെറൈറ്റികളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് അതിൻ്റെ വെറൈറ്റികൾക്ക് അനുസരിച്ചിട്ടും അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ പരിചരണത്തിലൊക്കെ മാറ്റങ്ങളുണ്ട്. സാധാരണ കാണുന്ന വെറൈറ്റികൾ അത്ര പെട്ടെന്ന് നാശമായി പോവില്ല. ഇപ്പോൾ ഈ കാണുന്ന മിനിയേച്ചർ വെറൈറ്റികളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്ന വെറൈറ്റികളാണ്. അതുപോലെ തന്നെ അത്ര ഫാസ്റ്റായിട്ടൊന്നും നമുക്ക് പോട്ട് ഫില്ലായിട്ട് വളർന്ന് കിട്ടില്ല. ഇതിപ്പോൾ ഒരു ചെറിയ പോട്ടിന് തന്നെ നമ്മൾ 100 രൂപ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ 6 രൂപയുടെ ഒരു പോട്ടിലൊക്കെ വാങ്ങുകയാണെങ്കിൽ പോലും 100 രൂപ ഒക്കെ ആവും നമുക്ക് പ്ലാന്റിന്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത്രയേ വരുള്ളൂ, ഇതിൻ്റെ ലീഫുകളൊക്കെ. അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇതും. നമുക്ക് അത്ര പെട്ടെന്നൊന്നും പോട്ട് ഫില്ലായി കിട്ടാത്തൊരു വെറൈറ്റികളാണ്. ഇനി ഇതുകൂടാതെ വേറെയും ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന വെറൈറ്റികളൊക്കെ ഇപ്പോൾ ഒരുപാട് മഴ കൊണ്ടു കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയി മഴയത്ത് ഇരുന്ന് കഴിഞ്ഞാലും ഒന്നും നശിച്ചു പോവില്ല. എന്നാൽ ഈ വെറൈറ്റികളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയി മഴ കൊള്ളുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമായി പോവും. പിന്നെ റയറായിട്ടൊക്കെയാണ് നമുക്ക് അങ്ങനെ ഈ വെറൈറ്റികളൊക്കെ ആ വെറൈറ്റികളൊക്കെ രക്ഷപ്പെട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ പോട്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്ലാന്റ് നാശാവാത്തതൊക്കെ. ഈ വെറൈറ്റികളൊക്കെ എത്ര മഴ കൊണ്ടു കഴിഞ്ഞാലൊന്നും നാശാവാത്തതാണ്. ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതും ഒരു പുതിയ സിങ്കോണിയാണ്. നല്ല ഒരു കൂർത്ത ലീഫുകളോട് കൂടിയ ഒരു ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇതേ ഷേപ്പിൽ തന്നെ ഒരുപാട് കളറ്, അതായത് ഗ്രീനും വൈറ്റും മിക്സ് ചെയ്ത് വരുന്നത്, ഷേപ്പിലൊക്കെ അല്പം വ്യത്യസ്തമായിട്ടൊക്കെ കാണുന്ന പ്ലാന്റുകളുണ്ട്. ഈ കാണുന്നത് കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞിരുന്നാലൊന്നും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഒരു വെറൈറ്റിയാണ്. ഈ കാണുന്നത് കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്.
അതുപോലെ തന്നെ വേറൊരു പ്ലാന്റാണ് ഇത്. ഇതിൽ പിങ്ക് ലൈനാണ് ഈ പ്ലാന്റിലൂടെ പോയിട്ടുള്ളത്. ഇത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇൻഡോറിൽ വയ്ക്കുന്ന സിങ്കോണിയങ്ങളൊക്കെ പ്രത്യേകിച്ച് നശിച്ചു പോകുന്ന ഓവർ വാട്ടറിങ് കാരണമായിരിക്കും. അപ്പോൾ നമ്മൾ മണ്ണ് ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം നനച്ചു കൊടുത്താൽ മതി. പിന്നെ ഔട്ട്ഡോറിലുള്ള പ്ലാന്റുകൾ ഇതുപോലെ തന്നെ നല്ല ഹൈബ്രിഡ് വെറൈറ്റികൾ കണ്ടിന്യൂസ് ആയി മഴ കൊള്ളുന്നിടത്ത് വെക്കാതിരിക്കുക. അതുപോലെ നല്ല ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്നും നമ്മൾ ഈ പ്ലാന്റിനെ മാറ്റി വയ്ക്കുക. ഇൻഡയറക്റ്റായിട്ട് ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ മതി ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയി വളർന്നു വരാൻ വേണ്ടിയിട്ട്. പിന്നെ മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ജൈവവളം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സിങ്കോണിയ വെറൈറ്റികൾ. അപ്പോൾ ഇതൊന്നും കൂടാതെ ഇനിയും ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.